എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ്. ഇതിനോടൊപ്പം ചട്നിയോ പിക്കിൾസോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്ന ചീര, ഓട്സ്, പിന്നെ മുട്ട. ഞാൻ ഈ ചുവന്ന ചീരയുടെ ഇലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതായത് തളിരില മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഇതിൻ്റെ തണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനെ ഇനി കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് കീര വേണമെങ്കിലും ഉപയോഗിക്കാം. പാലക്കീര, പിന്നെ മറ്റ് കീരകളെല്ലാം ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ തളിരില മാത്രമേ യൂസ് ചെയ്യാവൂ. കാര്യം ഇത് ഞാൻ വേവിക്കുന്നില്ല, വേവിക്കാതെ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. ഇനി ഇതിന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ചീര കട്ട് ചെയ്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു ബൗള് ഓട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. മുട്ട കൂടുതൽ താല്പര്യമില്ലാത്തവർ ഒരു മുട്ട യൂസ് ചെയ്താലും മതി. ഞാൻ പക്ഷേ 2 മുട്ട എടുക്കുന്നു. അതുപോലെ ഈ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഏലക്ക, ഒരു 4-5 ഏലക്ക ഉപയോഗിക്കാം. ഞാൻ ഒരെണ്ണേ ഉപയോഗിച്ചോളൂ, എനിക്ക് ഏലക്ക അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഒരെണ്ണേ ഉപയോഗിച്ചോളൂ. അതുപോലെ ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുക്കുക. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലവണ്ണം അരഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. എണ്ണയോ നെയ്യോ വെച്ച് ജസ്റ്റ് ഒന്ന് തടവുക. ഇനി നമ്മൾ സാധാരണ ദോശ ചുടുമ്പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ചുവന്ന ദോശ കുട്ടികൾക്കും മുതിർന്നവർക്കും മറ്റുമൊക്കെ ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ നല്ല പച്ചമുളക് വെച്ച് അരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഓട്സ് മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇടയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വീണ്ടും മാവൊഴിച്ച് ദോശ ചുട്ടെടുക്കാം. തിരിച്ചിടാറായി വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓട്സ് എഗ് സ്പിനാഷ് ദോശ റെഡിയായി. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈ.